മിക്കവാറും നമ്മുടെ വീടുകളിലൊക്കെ പഴം വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് പഴുത്തിട്ട് അങ്ങോട്ട് ഇനി എന്ത് ചെയ്യുന്നറിയാതെ കളയാറൊക്കെ ഉണ്ടല്ലേ. എന്നാലും ഇതാ പിടിച്ചുള്ള ഒരു ഐഡിയ, ഇനി മുതൽക്ക് പഴം കൂടുതൽ പഴുത്തുപോയാൽ അത് കളയേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു ഐഡിയയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ടു പ്രഭാസ് വെജി വേൾഡ്. അപ്പം ഇങ്ങനെ നല്ലോണം പഴുത്ത പഴം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ അതിൻ്റെയൊക്കെ തൊലി ആദ്യം ഇതാ ഇതുപോലെ ഒന്ന് കളഞ്ഞെടുക്കുക. കളഞ്ഞെടുത്തിട്ടുണ്ട്, എൻ്റെ ഇതവിടെ ഒരു 7-8 പഴം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇപ്പം ഇതെടുത്ത് കളയാൻ പറ്റില്ല, കഴിക്കാനും പറ്റില്ലായിരുന്നു. അപ്പോൾ അതിന് ഇനി ഇതാ ഇങ്ങനെ ഒരു ബോക്സ് എടുക്കുക, ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സ് എടുക്കുക. എന്നിട്ട് അതിലേക്ക് പഴത്തിന് ഇതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇതിന് പകരം നിങ്ങൾക്ക് സിപ്പർ ബാഗിൽ, എയർ ടൈറ്റ് ആയിട്ടുള്ള സിപ്പർ ബാഗാണെങ്കിലും അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ പഴമൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സൂക്ഷിക്കാൻ പറ്റും. ഇനി ഇതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ തന്നെ ആയിരിക്കണം ആക്കി വെക്കേണ്ടത്. ഇതാ നമുക്കിനി ഇതിൻ്റെ ലിഡ് എടുത്ത് കറക്റ്റായി അടച്ച് വയ്ക്കുക. ഇതിന് പകരം സിപ്പർ ബാഗാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് എടുക്കാനും പറ്റും. ഇനി അതിനെ ഫ്രിഡ്ജ് തുറന്ന് ഇതാ ഫ്രീസറിൻ്റെ ഉള്ളിലാണ് വെക്കേണ്ടത്. ഫ്രീസറിനുള്ളിൽ വെക്കുക. ഇത് എത്ര ദിവസം കഴിഞ്ഞ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിറ്റേ ദിവസമോ ഒരാഴ്ച കഴിഞ്ഞോ ഒരു മാസം കഴിഞ്ഞോ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതാ 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ തുറക്കുകയാണ്. ഇപ്പോൾ കണ്ടോ നമ്മുടെ ആ ബനാന അതുപോലെ തന്നെ ഉണ്ട്, പഴത്തിന് ഒരു കേടും തന്നെ സംഭവിച്ചിട്ടില്ല. ഇത് നമ്മൾ സ്മൂത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സുഖമായിട്ട് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം, നല്ല റിച്ചായിട്ട് ഇരിക്കുകയും ചെയ്യും. ഫ്രോസൺ ഫ്രൂട്ട്സ് കൊണ്ടുള്ള സ്മൂത്തി ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴം ഉപയോഗിക്കുന്ന എല്ലാ റെസിപ്പിയിലും ഉപയോഗിക്കുകയും ചെയ്യാം. കുറച്ച് നേരത്തെ എടുത്ത് പുറത്ത് വെച്ചാൽ മതി. ഇനി ഇതുകൊണ്ടൊരു വെയ്റ്റ് ലോസ് റെസിപ്പിയും കൂടിയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അതിനായിട്ട് ഇവിടെ ഒരു ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. ഓട്സ് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതൊരു വെയ്റ്റ് ലോസ് റെസിപ്പിയാണ്. ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതല്ല ഡിന്നർ സ്മൂത്തി ആയിട്ടോ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പം ഞാനിതാ ഇനി ഒരു മിക്സ്ഡ് ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഫ്രോസൺ ആയിട്ടുള്ള ബനാനയിൽ നിന്ന് കുറച്ച് ബനാന കേട്ടോ, ഒരു പഴത്തിൻ്റെ എടുക്കുന്നുള്ളൂ, ചെറിയൊരു പഴത്തിനുള്ള അംശം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ റോൾഡ് ആയിട്ടുള്ള വറുത്തിട്ടുള്ള ഓട്സിനെയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ഹെൽത്തി ആയിട്ട് നല്ല കുറച്ച് ഫില്ലിംഗ് ആയിട്ടുള്ള സ്മൂത്തി തന്നെ ആയിരിക്കും. ഒരു 4 ബദാം കുതിർത്തതും പിന്നെ ഒരു 2 ഡേറ്റ്സുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ ഞാൻ മധുരത്തിന് വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അതുപോലെ തന്നെ ഇതൊരു വെയ്റ്റ് ലോസ് റെസിപ്പി ആയതുകൊണ്ട് ഞാൻ ഇതിൽ ചേർക്കുന്നത് പാലോ അല്ല, അതിന് പകരം വെള്ളമാണ് ഒഴിക്കുന്നത്. ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച്. എന്നിട്ട് ഇതിനെ അടിക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ആൽമണ്ട് മിൽക്കോ സോയ മിൽക്കോ വേണമെങ്കിലും ഉപയോഗിക്കാം. നോർമൽ മിൽക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വെയ്റ്റ് ലോസിനുള്ള ഗുണം കിട്ടില്ല. അപ്പോൾ ഇതാ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ കണ്ടോ നല്ല കൺസിസ്റ്റൻസിയോടുകൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്മൂത്തിയാണ് ഇത്. അപ്പം നമ്മുടെ അട്ടിപൊളി വെയ്റ്റ് ലോസ് റെസിപ്പിക്കുള്ള സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ പഴം ഇതാ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞ് വേണമെങ്കിലും ഉപയോഗിക്കുകയും ചെയ്യാം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുമല്ലോ. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. ബൈ ബൈ. താങ്ക് യു.